പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് നിങ്ങൾക്ക് തംബ്നെയിലിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. സോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഐക്കൺ എങ്ങനെ ഫ്രീ ആയി ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടാൻ തീർച്ചയായും നിങ്ങൾ എല്ലാവരും തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ബട്ടണും അതിനോട് ചേർന്നുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് യു ഡോണ്ട് മിസ് എനി ഓഫ് മൈ അപ്ഡേറ്റ്സ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ വെബ് ബ്രൗസറിൽ നിന്ന് തന്നെ ലോഗിൻ ചെയ്യാവുന്ന ഒരു ഫ്രീ ഓൺലൈൻ ലോഗോ മേക്കറാണിത്. ഈ ലോഗോ മേക്കറിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനും സിമ്പിൾ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഷേപ്പ് ആഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് കാണാം. ഇതെല്ലാം തന്നെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. സോ ഈ ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ലോഗോ മേക്കറിലെ ഒരു പ്രീ ലോഡഡ് ലോഗോയാണ് നമുക്കിവിടെ വിസിബിൾ ആയിട്ടുള്ളത്. സോ ഇത് റിമൂവ് ചെയ്യാനായി ന്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം യെസ് ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം ഒരു പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് വിസിബിൾ ആവുന്നത്. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇനി ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി ആദ്യം തന്നെ ആഡ് സിമ്പിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ വളരെയധികം സിമ്പിൾ കാറ്റഗറീസ് കാണാം. സോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ കണ്ടൻറ്റുമായി റിലേറ്റഡ് ആയ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐക്കൺ അല്ലെങ്കിൽ ഒരു സിമ്പിൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒരു ഡെമോ പർപ്പസിനായി ഈ ഒരു പർട്ടിക്കുലർ സിമ്പിളാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത ഐക്കൺ ഇവിടെ ഓൾറെഡി ലോഡായിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്യാം. ഈ ഐക്കണിലെ ഓരോ പാർട്സും സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിലെ കളർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഓരോ പോർഷൻസ് ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കും. സോ ഞാനിവിടെ ഐക്കണിന് ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്താൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ ബോർഡറിനൊരു കളർ ചേഞ്ച്. സോ ഇവിടെ നിന്ന് ഈ ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ കാണുന്ന യെല്ലോ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആ ഒരു പർട്ടിക്കുലർ പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടോഗിൾ ട്രാൻസ്പെറൻസി എന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇവിടെ വിസിബിളായി. അതിനുശേഷം ഈ ഒരു പ്ലേ ബട്ടൺ, ഈ ചെറിയ പ്ലേ ബട്ടൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ജസ്റ്റ് ബ്രൈറ്റ് റെഡ് ആക്കുന്നു. അതിനുശേഷം ഈ കാണുന്ന ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറിൻ്റെ ആ ഒരു സീക്ക് ബാറിൻ്റെ ആ കളറും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതും റെഡിലോട്ട് മാറ്റുക. സോ ഞാനിവിടെ ജസ്റ്റ് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തി ഈ ഒരു പർട്ടിക്കുലർ ഐക്കൺ കുറച്ച് ക്രിയേറ്റീവ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം എനിക്കിവിടെ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ എന്നൊരു എലമെൻ്റ് കൂടെ ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിനായി ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ ഈ ഒരു പർട്ടിക്കുലർ സബ്സ്ക്രൈബ് ബട്ടണാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇതിനെ ഒന്ന് ജസ്റ്റ് റീസൈസ് ചെയ്യുക. റീസൈസ് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് പൊസിഷൻ ചെയ്യുക. ഞാനിവിടെ ഈ സിമ്പിളിനോട് ചേർന്ന് ഒരു ടെക്സ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിനായി ആഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ആ ടെക്സ്റ്റ് ബോക്സിനെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഡ്രാഗ് ചെയ്ത് പൊസിഷൻ ചെയ്യുക. ഇവിടെ ഈ ടെക്സ്റ്റിനായി ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ നെയിം തന്നെയാണ്. സോ ഐ വിൽ ജസ്റ്റ് ടൈപ്പ് ഇൻ യൂട്യൂബർ. ഇതിൽ വളരെയധികം ഫോണ്ട് വെറൈറ്റീസ് ഉണ്ട്. സോ ഞാനിവിടെ ഈ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഈ ഒരു പർട്ടിക്കുലർ ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ഒന്ന് റീസൈസ് ചെയ്യുന്നു. അതിനുശേഷം ഈ നെയിമിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വേരിഫൈഡ് സൈനോട് ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ അതിനായി ആഡ് ഷേപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ വളരെയധികം ഷേപ്പുകൾ നിങ്ങൾക്കിവിടെ കാണാം. അതിലിവിടെ ജസ്റ്റ് ഒരു സർക്കിൾ സെലക്ട് ചെയ്യുക. സർക്കിൾ റീസൈസ് ചെയ്ത് വേരിഫൈഡ് സൈൻ എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. സോ അതിനായി റീസൈസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റീസൈസ് ചെയ്ത് പൊസിഷൻ ചെയ്യുക. ശേഷം ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പിൻ്റെ കളർ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു സ്ലൈറ്റ് ഗ്രേ ആക്കാനാണ് പോകുന്നത്. ഇനി അതിലേക്ക് ഒരു ടിക് സൈനും കൂടെ, ജസ്റ്റ് ഒരു ടിക് സൈനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനായി ആഡ് ഷേപ്പിൽ ചെന്ന് ഈ ഒരു പർട്ടിക്കുലർ ടിക്കാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ ഇനി അത് റീസൈസ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ സർക്കിളിനുള്ളിൽ ഫിറ്റ് ചെയ്യണം. സോ ഞാനത് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. സോ ആ ഒരു പർട്ടിക്കുലർ ഷേപ്പും ഞാനിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇതിനോട് ചേർന്ന് തന്നെ ഞാനൊരു ടാഗ് ലൈനിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിനായി ആ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ടെക്സ്റ്റ് ബോക്സ് ഡ്രാഗ് ചെയ്ത് പൊസിഷൻ ചെയ്യുക. അതിനുശേഷം ആവശ്യമുള്ള ടെക്സ്റ്റ് ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ദ ഗോ ടു ചാനൽ എന്നാണ് എൻ്റർ ചെയ്യുന്നത്. സോ ഈ ടാഗ് ലൈനിന് വേണ്ടി ഞാൻ മറ്റൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ശേഷം അത് ജസ്റ്റ് ഒന്ന് ആ ടാഗ് ലൈൻ ഒന്ന് ചെറുതായി റീസൈസ് ചെയ്യുക. അതിനുശേഷം ഈ പർട്ടിക്കുലർ ടാഗ് ലൈനിൻ്റെ കളർ ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ഇവിടെ കൊടുക്കുകയാണ്. സോ ഒരു സാമ്പിൾ ലോഗോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് എന്ന് നോക്കാം. ഇവിടെ സേവ് ആൻഡ് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഈ ലോഗോ ഡൗൺലോഡ് ചെയ്യാനായി നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ലോഗോ ഡൗൺലോഡ് ചെയ്യാനായി ഫ്രീ ലോഗോ മേക്കറുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യുക. അതിൽ ഡൗൺലോഡ് യുവർ ലോഗോ ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കംപ്രസ്ഡ് ഫോർമാറ്റിലാണ് നമുക്കിവിടെ ലോഗോ ഡൗൺലോഡായി കിട്ടുന്നത്. ശേഷം അത് എക്സ്ട്രാക്റ്റ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം JPG അതുപോലെ തന്നെ PNG ഫോർമാറ്റ്സിലാണ് നമുക്കിവിടെ ലോഗോ ലഭിക്കുന്നത്. സോ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടിന് ആഡ് ചെയ്യാനായി നമുക്ക് PNG ഫോർമാറ്റാണ് കൂടുതലായും യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ലോഗോയുടെ ഔട്ട്പുട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് ഷെയറിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.